ഹായ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ ഈ വീഡിയോ രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയാനായിട്ടാണ്. ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവമാണ്. നമ്മളുടെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്, അപ്പം പുള്ളിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ടു. അപ്പം രാത്രി തന്നെ എനിക്ക് കോള് വന്നിരുന്നു, ഞാനപ്പം കോള് കണ്ടില്ല. രാവിലെ നോക്കിയപ്പം രണ്ടു മൂന്ന് തവണ കോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പം ഇതുപോലെ ഒരു അൺപ്രൊട്ടക്റ്റഡ് ഉണ്ടായി. നമ്മൾ അനലൈസ് ചെയ്തപ്പം കുറച്ച് ഹൈ റിസ്ക്കാണ്, അപ്പം പെപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കും പെപ്പിന് വേണ്ടി തന്നെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. പെപ്പിനെയും പ്രിപ്പിനെയും പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് പെപ്പെന്ന് അറിയാതിരിക്കുമല്ലോ. പോസ്റ്റ് എക്സ്പോഷർ ഫ്ലാക്സസ്, അതായത് റിസ്ക് കഴിഞ്ഞ് ഒരു റിസ്ക്കുള്ള ഒരു കോൺടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എത്രയും വേഗം വിത്തിൻ 72 hours എടുക്കേണ്ട ഒരു മെഡിസിനാണ് പെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ വിളിച്ച ഈ വ്യക്തി പഞ്ചാബിലാണ്, മൊഹാലിയിലാണ്. അപ്പോൾ ഒന്നോർക്കുക, നമുക്ക് ഇന്ത്യ മൊത്തവും നമുക്ക് പേഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലയൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ ഏജൻസീസുമായിട്ട് അത്യാവശ്യം നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു 5-6 വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ പെപ്പിന് വേണ്ടി എത്ര മാത്രം ഞാൻ ബുദ്ധിമുട്ടിയെന്ന് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ അടുത്ത് എവിടെയാണ് അറ്റ്ലീസ്റ്റ് പെപ്പ് അല്ലെങ്കിൽ പ്രിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഉണ്ടായി, കുറച്ച് റിസ്ക്കാണ്. നിങ്ങൾ എവിടെ പോയി പെപ്പ് വാങ്ങും അല്ലെങ്കിൽ എങ്ങനെ പെപ്പ് നിങ്ങൾ കളക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം എനിക്ക് പെപ്പ് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാം, പക്ഷേ ഞാൻ ചെന്നൈയിൽ നിന്ന് മൊഹാലി വരെ എത്തുമ്പോഴത്തേക്കും ആ ഒരു 72 hours കഴിയും. ഇപ്പോൾ ഓൾറെഡി 10 hours കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും എങ്ങും കിട്ടുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു അടുത്തുള്ള ഗവൺമെൻറ് ART സെൻറ്ററിൽ പോവാം. ഇപ്പം പഞ്ചാബ് പോലുള്ള ഒരു സ്ഥലത്ത് ART ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൗൺസിലേഴ്സിന് പോലും ഈ ഒരു മെഡിസിനെ പറ്റി വലിയൊരു നോളജ് ഇല്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം, ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം, അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് രാവിലെ ബുദ്ധിമുട്ടി. ഞാനതിന് ശേഷം ഡൽഹിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈമിൽ പുള്ളി ഡൽഹിയിലെ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് ഹിമാലയത്തിലാണ് ഈ ഒരു 2 മാസം. അപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് അയച്ചു കൊടുത്താലും ഓൾറെഡി ലേറ്റ് ആവും. അതിനുശേഷം നമ്മളുടെ ഒരു ക്ലയൻ്റ് ഉണ്ട് പഞ്ചാബ് പോലീസിൽ, അദ്ദേഹത്തെ വിളിച്ചു. അവിടുത്തെ ഒരു ഗവൺമെൻറ് അതോറിറ്റിയുടെ നമ്പർ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കൗൺസിലറുടെ നമ്പർ, ഒരു രക്ഷയില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു ഫീൽഡാണ്. നമ്മളുടെ ഹോസ്പിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, WHO ഡയറക്റ്റ് ഉള്ള ഹോസ്പിറ്റലാണ്. നമ്മുടെ ലിങ്ക് വെച്ച് ഞങ്ങൾ ശ്രമിക്കാവുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചു, എന്നിട്ടും മെഡിസിൻ കിട്ടാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടി. പ്രൈവറ്റിൽ ചില സ്ഥലത്ത് 10,000 rupees മെഡിസിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ നിസ്സാ മെഡിസിന് അധികം വിലയില്ല, ഒരു 2000 താഴെയുള്ള. എന്നാൽ പോലും ആ ഒരു സമയം അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ്, 10,000 വേണം എന്നാലേ ഉള്ളൂ മെഡിസിൻ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അപ്പം അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ അടുത്ത് എവിടെയാണ് പെപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പെപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എവിടെ ഓടി ചെല്ലാൻ പറ്റും, വിത്തിൻ 72 hours വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു 45 ആണെങ്കിൽ കുറേയും കൂടെ സേഫാണ് നമ്മൾ. അപ്പം ഈ ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ ഞാൻ കുറേ ഇതിനു വേണ്ടി കുറേ അലഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ കുറേ കോണ്ടാക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കുറേ പേരെയൊക്കെ സംസാരിച്ചതുകൊണ്ട് അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആയി ചെയ്തുകൂടെ. കാരണം ഒരുപാട് ആളുകൾ പലരും വിചാരിക്കും ഒരു ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് ഇപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, ഹോളിഡേയ്സ് ആണെങ്കിൽ പറ്റത്തില്ല, ചെന്നൈയിലെ ക്ലൈമറ്റ് മോശമാണെങ്കിൽ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചോളാം. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെപ്പ് ലഭിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റോഴ്സ് ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൺലൈൻ വഴി വാങ്ങാമെന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തില്ല. അപ്പം ഇതെല്ലാം പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിൽ വേണം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോണ്ടാക്റ്റ് ഉണ്ടായാൽ അത് മാക്സിമം കോണ്ടം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ശരീരത്തിൻ്റെ ഒരായിട്ട് നമുക്ക് തന്നെയാണ്. നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യുക എന്ന് പറയാൻ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. സോ കോണ്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം.